പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആണ് പോക്കറ്റ്ലി എന്ന ആപ്ലിക്കേഷൻ. പോക്കറ്റ്ലി എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ജെനുവിൻ ആപ്ലിക്കേഷൻ ആണോ? ഇതിന്റെ വായ്പാ തുക, പലിശ നിരക്ക്, അതുപോലെ തന്നെ തിരിച്ചടവ്, തിരിച്ചടച്ചില്ലെങ്കിൽ എന്തൊക്കെ നേരിടേണ്ടി വരും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് വായ്പ എടുത്തവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഈ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ അനേകം ലോൺസിന്റെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ഓൺലൈൻ ജോബുകളുടെയും ഒക്കെ ഇൻഫർമേഷൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എന്റെ പേര് ക്ലിൻസി രാജ്മണി വെള്ളിയിൽ. ഈ യൂട്യൂബ് ചാനൽ ഒരു രീതിയിലുള്ള വായ്പ എടുക്കാനും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റ് ലോണുകളുടെ ഒക്കെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രം. വായ്പ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം വായ്പ എടുക്കുക. 2019 റിലീസായി പ്ലേ സ്റ്റോറിൽ 4.4 റേറ്റിംഗോട് കൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആണ് പോക്കറ്റ്ലി എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ. പോക്കറ്റ്ലി എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നമ്മൾ ആവശ്യപ്പെടാറില്ല. അതുപോലെ തന്നെ ഉടനടി വായ്പ ലഭ്യമാക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സിബിൽ സ്കോറും അതുപോലെ തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതിമാസ വരുമാനം ഉള്ളവർക്ക് 50,000 രൂപ വരെയാണ് പോക്കറ്റ്ലി എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. വാർഷിക പലിശ നിരക്ക് 12% മുതൽ 36% വരെയാണ്. തിരിച്ചടവ് കാലാവധി 120 ദിവസം, അതായത് 4 മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി ആയിട്ട് ലഭ്യമാകുന്നത്. നമ്മളിത് മാസത്തിൽ കണക്കാക്കുമ്പോൾ ഇതിന്റെ പ്രതിമാസ പലിശ നിരക്ക് എന്ന് പറയുന്നത് 1% മുതൽ 3% വരെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞത് വാർഷിക പലിശ നിരക്കാണ്, കാരണം തിരിച്ചടവ് കാലാവധി 4 മാസം വരെയുള്ളൂ. അപ്പൊ നമ്മൾ പ്രതിമാസ പലിശ നിരക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അത് 1% മുതൽ 3% വരെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1,000 രൂപ 2 മാസത്തേക്ക് 36% വാർഷിക പലിശ നിരക്കിൽ നമ്മൾ വായ്പ എടുക്കുകയാണെങ്കിൽ പ്രോസസിംഗ് ഫീസും പലിശ സഹിതം നമ്മൾ 2 മാസം കൊണ്ട് തിരിച്ചടക്കേണ്ടത് 1,090 രൂപയാണ്. ഇതൊരു റഫ് കാൽക്കുലേഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾ വായ്പ എടുക്കുമ്പോഴേ മനസ്സിലാത്തോളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റഫ് കാൽക്കുലേഷൻ ആണ്. NDX P2P പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും അതുപോലെ സ്പീൽ ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന രണ്ട് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ആക്ച്വലി ഒരു ഓൺലൈൻ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ്ഡ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഇവർക്ക് ബാങ്കുകളെ പോലെ തന്നെ വായ്പ നൽകാനും അതുപോലെ തന്നെ ആ വായ്പയിൽ നിന്ന് പലിശ ഈടാക്കാനും നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് കോടതി മുഖേന റിക്കവറി നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ 100% ജെനുവിൻ ആണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. എന്നാൽ അത് മാത്രം പോരാ, നമ്മളൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് വായ്പ ലഭിക്കുന്നുണ്ടെന്ന് മാത്രം നമ്മളൊരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതിന്റെ കസ്റ്റമർ റിവ്യൂസും അതുപോലെ റേറ്റിംഗ് ഒക്കെ പരിഗണിച്ചാണ് നമ്മളത് പറയേണ്ടത്. ആ കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ വലിയ രീതിയിൽ കുറയും. അതുപോലെ തന്നെ ദിവസേന പലിശ, ഫൈന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ അവർ നമ്മുടെ വീടിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അവസാനം നമുക്കെതിരെ അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഈ എഗ്രിമെന്റ് അത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുമ്പോഴാണ് എഗ്രിമെന്റ്, അത് ലീഗലി വാലിഡ് ആണ്. അങ്ങനെയാണ് നമുക്കെതിരെ നിയമ നടപടികൾ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം എല്ലാ ആപ്ലിക്കേഷനുകളും അല്ലെങ്കിൽ എല്ലാ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്നവർക്ക് മറ്റു ചില അനുഭവങ്ങളുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇവർ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ ആക്സസ് ചെയ്യും. ഈ കോൺടാക്ട്സിലോട്ടൊക്കെ വിളിച്ച് നമ്മൾ വായ്പ തിരിച്ചടച്ചിട്ടില്ല, അതുപോലെ തന്നെ അവർക്ക് മെസ്സേജുകൾ വരും നമ്മൾ ഫ്രോഡാണ്, നമുക്ക് തിരിച്ചടച്ചിട്ടില്ല. ഇങ്ങനെ പല അനുഭവങ്ങളും പലർക്കും നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വായ്പ എടുക്കുന്നവർ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും നേരിടണമെന്നല്ല പറഞ്ഞു, ചിലവരെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. കൂടാതെ മറ്റു വല്ല പ്രശ്നങ്ങളാണ്, അപേക്ഷിക്കുന്ന സമയത്ത് ഇവർ നമുക്ക് ലോൺ ഇത്ര രൂപയുണ്ടെന്ന് കാണിക്കും, പിന്നീട് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ലോൺ ഓഫർ ഇല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും പറഞ്ഞ് ഞങ്ങളുടെ ഡേറ്റാസ് ഒക്കെ ഇവർ എടുത്തിട്ടുണ്ട്, ഡേറ്റാസ് എല്ലാം എടുത്തു, അതിനകത്ത് ലാസ്റ്റിലാണോ ലോൺ നമുക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നത്. അത് ശരിയായ ഒരു കാര്യമാണ്. എന്നാലും എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല, ചിലർക്കൊക്കെ ഇങ്ങനെ നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ് റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നേരിടേണ്ട പ്രശ്നങ്ങളൊന്നുമല്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാതെ അവർ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുമുണ്ട്. കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വായ്പ എടുക്കാൻ. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. ഒരു രീതിയിലും ഈ ചാനൽ നിങ്ങളോട് വായ്പ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.